ശ്രീ വി ശിവദാസൻ എം പി, അതായത് ഇപ്പോൾ റജി ലൂക്കസ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം സംസ്ഥാനത്തിന് പുറത്ത് നിരവധി സർവകലാശാലകളിൽ മോദി സർക്കാർ അവരുടെ പപ്പറ്റുകളെ വെച്ച് കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്ത നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് എണ്ണി പറയാം, ഡൽഹിയിലടക്കം. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല സ്ഥിതി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗവർണർ പറഞ്ഞിരിക്കുന്ന ആരോപണം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ തകർച്ചയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇർഫാൻ ഹബീബിനെയും ശ്രീ ഗോപിനാഥ് രവീന്ദ്രനെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഘട്ടത്തിൽ പറഞ്ഞതാണ് ഇത് ഒരിക്കലും യു പിയിലാണെങ്കിൽ നടക്കില്ല എന്ന്. യു പിയിലെ ഉന്നത വിദ്യാഭ്യാസ നിലവാരവും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ നിലവാരവും അങ്ങനെയാണെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്യാം. ആ അർത്ഥത്തിൽ കാര്യങ്ങൾ ഒരു സംവാദത്തിലേക്ക് പോകാൻ തയ്യാറുണ്ടോ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നത് ഈ ഗവൺമെൻറ്, ഒരുപക്ഷെ ഗവർണർ എന്ന പദവിയെ സംബന്ധിച്ച് CPIM വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഭരണഘടനാ സംബന്ധിയായ ഒരു സ്ഥാനം എന്ന നിലയിൽ അതുമായി സഹകരിച്ച് പോകുന്ന ഒരു രീതിയാണ്, അത് CPIM ഇടതുപക്ഷവും എല്ലാ കാലവും അനുവർത്തിക്കുന്ന ഒരു രീതിയാണ്. ആ അർത്ഥത്തിലുള്ള ഒരു കോംപ്രമൈസാണ് ഗവർണറുമായി ഇതുവരെ നടന്നു പോയിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയ സ്ഥിതിക്ക് ഇനി എന്താകും നീക്കം? ഏത് തരത്തിലുള്ള നീക്കങ്ങൾക്കായിരിക്കും ഇനി പ്രാമുഖ്യം ലഭിക്കുക? ശ്രീ ശിവദാസൻ, ഈ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മനോവിഭ്രാന്തി ഉണ്ടാകുമെന്നുള്ളത് നാം പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. ഫൂക്കോ ഉൾപ്പെടെയുള്ള ചിന്തകന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ വൈസ് ചാൻസലർ ഇപ്പോൾ ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെല്ലാം നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ തകരാറ് കാര്യമായിട്ടുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്നാണ്. കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല വല്ലാത്ത നിലയിൽ തകർന്നിരിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ അങ്ങനെ ഒരാൾക്ക് മാത്രമേ പറയാൻ പറ്റൂ. കാരണം എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഒരു പൊതു യൂണിവേഴ്സിറ്റി മാത്രമാണ് AAA UGC NAAC അക്രഡിറ്റേഷൻ വാങ്ങിയിട്ടുള്ളത്? അത് കേരള സർവകലാശാലയാണ്. ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പൊതു സർവകലാശാല സംവിധാനമുള്ള സംസ്ഥാനമാണ് കേരളം. ആ പൊതു സംവിധാനമുള്ള കേരളത്തിൽ വന്നിട്ട് അതിൻ്റെ ചാൻസലറായിരുന്നിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ സംവിധാനത്തെയും അടച്ചാക്ഷേപിക്കുന്ന ഈ ഗവർണർ പദവിയിലിരിക്കുന്ന ആൾ കേരള സംസ്ഥാനത്തിന് അഭിമാനമല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെന്താണ് എന്നുള്ളത് മറ്റ് ജനങ്ങൾ തീരുമാനിക്കട്ടെ. രണ്ട്, ഇന്ന് ഇന്ത്യയിലെ ഇതര സർവകലാശാലകളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി, കാസർഗോഡാണ് അതിൻ്റെ ആസ്ഥാനം. അവിടെ നിയമിക്കപ്പെട്ടിട്ടുള്ള ആളുകളെക്കുറിച്ചും അവിടെ ചാൻസലറായി പ്രവർത്തിക്കുന്ന ആളെക്കുറിച്ചും വൈസ് ചാൻസലറായി പ്രവർത്തിക്കുന്ന ആളെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ നാട്ടിലാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. RSS കാര്യവാഹകന്മാരെയും ശാഖയിൽ പോയ പരിചയം മാത്രം വെച്ചുകൊണ്ട് ജീവനക്കാരെയും നിശ്ചയിച്ചിട്ടുള്ള സ്ഥാപനങ്ങളല്ല കേരളത്തിൽ ആവശ്യമെന്നുള്ളതാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി മറ്റ് കേരളത്തിന് വെളിയിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകളെ RSS എങ്ങനെയാണ് കീഴ്പ്പെടുത്തുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ എങ്ങനെയാണ് RSS കീഴ്പ്പെടുത്തുന്നതെന്നുള്ള നോക്കണമല്ലോ. ചരിത്ര കൗൺസിലിൻ്റെ, ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ തലപ്പത്തിരുന്നിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയായിരുന്നു? ഇർഫാൻ ഹബീബ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിലവിൽ പ്രവർത്തിക്കുന്ന ആദരണീയനായിട്ടുള്ള നമ്മുടെ ഗോപിനാഥ് രവീന്ദ്രൻ സാർ അതിൻ്റെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അവർ നിയമിച്ചിട്ടുള്ള BJP നേതൃത്വത്തിലുള്ള സർക്കാർ നിയമിച്ചിട്ടുള്ള എങ്ങനെയാണ്, ഒരു ആർട്ടിക്കിൾ പോലും ഒരു ഗവേഷക ജേർണലിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത വ്യക്തികളെ അതിൻ്റെ തലപ്പത്ത് നിശ്ചയിക്കുകയുണ്ടായി. പൂലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ വളരെ പ്രസക്തമായിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നാണ്. അടൂർ ഗോപാലകൃഷ്ണൻ അതിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇന്ത്യയിലെ അതിപ്രഗത്ഭരായിട്ടുള്ള പലരും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ തലപ്പത്തിരുന്നിട്ടുണ്ട്. ആ ഇന്ത്യൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ അതിൻ്റെ ചെയർമാനായിട്ട് RSS BJP നിശ്ചയിച്ചത് ആരാണ്? ഒരു സിനിമ പോലും ഡയറക്റ്റ് ചെയ്ത പരിചയമില്ലാത്ത, കേവലം നരേന്ദ്രമോദിയുടെ ജീവചരിത്രം എന്ന പേരിലൊരു CD പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൻ്റെ മാത്രം പരിചയത്തിൽ ഒരാളെ അവർ അവിടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് നിശ്ചയിക്കുകയുണ്ടായി. ഗജേന്ദ്ര ചൗഹാൻ, ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ആ പേര്. നല്ല നിലയിൽ വിദ്യാർത്ഥി പ്രതിഷേധം, വിദ്യാർത്ഥി സമരം അവിടെ ഉയർന്നു വരികയുണ്ടായി. എന്തായിരുന്നു ഗജേന്ദ്ര ചൗഹാന്റെ യോഗ്യത എന്നുള്ളത് നാടാകെ ചർച്ച ചെയ്തല്ലേ? തലപ്പത്തിരുത്തിയില്ലേ? ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള BJP കൂടെ നിൽക്കുന്ന ആളുകൾ ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് കൈയടിച്ചു കൊടുത്തില്ലേ? ഇന്ത്യയിലെ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ICSSR ഘടനയിൽ പിടിമുറുക്കാൻ നോക്കിയില്ലേ? CSIR എന്തായിരുന്നു അവസ്ഥ? ഇവരെങ്ങനെയാണ് അതിനെ നിശ്ചയിക്കുന്നത്? എന്തൊക്കെ ഗവേഷണ പദ്ധതികൾ നടത്തണമെന്ന് ഇവർ പറഞ്ഞില്ലേ? ചാണകത്തെക്കുറിച്ച് ഗവേഷണം നടത്തണം, ഗോമൂത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്തണം, പിന്നെ എന്തൊക്കെയാണ് കൽപ്പനകൾ പുറപ്പെടുവിച്ചത്? ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്, ഇന്ത്യയിലെ സയൻസ് കോൺഗ്രസിന് എല്ലാം കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി എല്ലാ സ്വാധീനവുമല്ലേ ഇവർ പ്രയോഗിച്ചിട്ടുള്ളത്? അങ്ങനെ സർവകലാശാലകളെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും എല്ലാം കീഴ്പ്പെടുത്തുന്നു. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്താ അതിൻ്റെ സ്ഥിതി? അതിൻ്റെ തലപ്പത്ത് നിശ്ചയിച്ചിട്ടുള്ള ആളുടെ യോഗ്യത എന്താണെന്ന് ഇവർ ചർച്ച ചെയ്യുന്നില്ലല്ലോ.
ഈ രംഗത്ത് അക്കാഡമിക് രംഗത്ത് അതുല്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകൾ നിശ്ചയിക്കപ്പെടേണ്ടുന്ന ഇടങ്ങളിലേക്ക് ആരാണ് കടന്നു വരുന്നത്? കടന്നു വരുന്നവർ RSS ബി ജെ പിയുടെ കേവല നോമിനികൾ മാത്രമായിട്ടുള്ളവർ കടന്നു വരികയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കർണാടകത്തിൽ ഒരു സ്വാമി പല കേസുകളിലും പ്രതിയായിട്ടുള്ള അശ്ലീല ചിത്രങ്ങൾ ഉൾപ്പെടെ വിറ്റഴിക്കുന്നതിന് ഒക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സ്വാമി, ആ സ്വാമിയും ഒരു CD നരേന്ദ്രമോദിയെക്കുറിച്ചാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് എന്നുള്ളത് ഞാനിവിടെ ഒന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് പിന്നീട് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ ഓർമ്മിക്കുന്നത് നല്ലത്. ഞാനിവിടെ പറയുന്നത് അക്കാഡമിക് രംഗത്ത് ഇടപെടലുകൾ നടത്തുമ്പോൾ കാണിക്കേണ്ടുന്ന ജാഗ്രത, അത് ഒരു പുതിയ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നത്. ശാസ്ത്രവും മതനിരപേക്ഷതയും ജനാധിപത്യവും മുറുകെ പിടിക്കുന്ന ഒരു തലമുറയെ മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തേണ്ടുന്ന ഇടമാണ്. മഹാനായ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ വിഖ്യാതമായ പ്രസംഗത്തിൽ സർവകലാശാലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഈ രാജ്യത്തോട് പറഞ്ഞിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള മഹത്തരമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ, ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ചുമരുകളിൽ, അതിൻ്റെ മതിൽക്കെട്ടുകളിൽ ആലേഖനം ചെയ്തിട്ടുള്ള ആ വാക്കുകളിൽ സത്യത്തിനൊപ്പം നിൽക്കുന്ന ഏറ്റവും തീവ്രമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള സാഹസികമായിട്ടുള്ള സത്യാന്വേഷണത്തിനൊപ്പം, വിജ്ഞാനത്തിൻ്റെ അന്വേഷണത്തിനൊപ്പം നിൽക്കുന്ന ജനതയെ രൂപപ്പെടുത്താൻ ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ് നെഹ്റുവിൻ്റെ ആഹ്വാനമെങ്കിൽ, ഇപ്പോൾ RSS നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്വേഷത്തിൻ്റെ പ്രചരണവും വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗവുമാണ്. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കാണുന്നു, ഇതര ഭാഗങ്ങളിലെല്ലാം കാണുന്നു. ഇവിടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി എത്രമാത്രം വിദ്വേഷാത്മകമായ നിലയിലാണ് ഈ ഗവൺമെൻറ്റിനോടും കേരള ജനതയോടും സമീപനം സ്വീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇവിടെ ഞാൻ അദ്ദേഹത്തിൻ്റെ നടത്തിയിട്ടുള്ള ഇടപെടലുകളിൽ ചിലത് ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് നിയമനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൈകടത്തിലാണ്. സർവകലാശാലയെ അസിസ്റ്റന്റ് പ്രൊഫസറെയും അവിടുത്തെ പ്രൊഫസർമാരെയും നിയമിക്കാൻ ആരാണ് ഗവർണർക്ക് അധികാരം നടത്തിയിട്ടുള്ളത്? അതിനൊരു വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്, രീതിയുണ്ട്, ആ രീതിക്കനുസരിച്ച് നടക്കേണ്ടതൊന്നല്ലേ? ഇദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്താണ്? ഗവർണറെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്ന ഫയലിൽ ഒപ്പ് വെക്കുക. ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്ന ആളെ ഗവർണറായിട്ട്, വ്യക്തിയെ ഗവർണറായിട്ട് കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കുന്ന ഫയലിൽ ഗവർണർ ഒപ്പുവെക്കുന്നു. ഒപ്പുവച്ചതിന് ശേഷം ആ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ആ ചരിത്രകാരനെ അവഹേളിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ തുടർച്ചയായി എടുക്കുക, ഇറക്കിക്കൊണ്ടിരിക്കുക. എന്താണ് വൈസ് ചാൻസലർമാരോട് കേരളം സ്വീകരിച്ചിട്ടുള്ള സമീപനം ഓർക്കുന്നുണ്ടാവും. മഹാനായ EMS കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പ്രവർത്തിക്കുന്ന വ്യക്തിയെ ഇങ്ങോട്ട് വന്ന് കാണുന്നതിന് അനുമതി ചോദിച്ചപ്പോൾ, EMS കാണുന്നതിന് അനുമതി ചോദിച്ചപ്പോൾ, അങ്ങയെ കാണാൻ ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാമെന്ന് മറുപടി കൊടുത്തത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന കാര്യമാണ്. വൈസ് ചാൻസലർ എന്നുള്ള ആദരണീയമായിട്ടുള്ള പദവിയെ അവഹേളിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഗവർണർ നാം കാണുകയാണ്. ഇത് കേരളത്തിന് പൊറുക്കാൻ പറ്റുന്നതല്ല. അദ്ദേഹം പറയുന്നു, എനിക്ക് ഗവർണർ പദവിയിൽ ഇരിക്കുക എന്നുള്ളത് എനിക്ക് അപമാനമായി തോന്നുകയാണ് എന്നാണ് ഗവർണർ പറയുന്നത്. ആ ഗവർണർ ചാൻസലർ പദവിയിലിരിക്കുന്നത് അക്കാഡമിക് സമൂഹത്തിന്, സർവകലാശാല സമൂഹത്തിന് ഒക്കെ അപമാനമാണ് എന്ന കാര്യം ഞാൻ തിരികെ അങ്ങോട്ട് സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ചാൻസലർ പദവി ഒഴിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് രേഖാമൂലം എഴുതി ക്യാബിനറ്റിനെ അറിയിച്ച് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ എല്ലാ സർവകലാശാലയുടെയും ചാൻസലർമാരായി പ്രവർത്തിക്കുന്നത് ഗവർണർമാരല്ല. മഹാരാഷ്ട്ര സർക്കാർ തീരുമാനമെടുത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു, തമിഴ്നാട്ടിൽ തീരുമാനമെടുത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ആടിന് താടിയും സംസ്ഥാനത്തിന് ഗവർണറും അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല. ഗവർണർ വൈസ് ചാൻസലർ പദവിക്ക് മുകളിൽ ചാൻസലറായിരിക്കണമെന്ന് ഈ നാട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് മാറ്റാവുന്നതേയുള്ളൂ. ഗവർണർ ചാൻസലറായിരിക്കുന്നത് സംസ്ഥാന നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മാറ്റാനുള്ള അവകാശം, അധികാരം സംസ്ഥാന സർക്കാരിന്, സംസ്ഥാന നിയമസഭക്കുണ്ട്. ഗവർണർ നിശ്ചയിക്കപ്പെടുന്നത് ഏതെങ്കിലും വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗത്തിൽ അല്ലെങ്കിൽ നിയമന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലോ കാലഗണനയുടെ അടിസ്ഥാനത്തിലോ അല്ലെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേവലം കേന്ദ്ര ഭരണകക്ഷിയുടെ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ, പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ആളുകളുടെ ഭരണകക്ഷിയുടെ മാത്രം ആനുകൂല്യങ്ങൾ, അതിൻ്റെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ മാത്രം ഭാഗമായിട്ട് നേടിയെടുത്തിട്ടുള്ള ഒരു പദവി നിലനിർത്തുന്നതിന് വേണ്ടി അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള, നികൃഷ്ടമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഒരിക്കലും ഗവർണർമാർ തയ്യാറാവരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് മുന്നോട്ട് വെക്കാൻ.